വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ വചനം പറയുന്നു എബ്ബേസ് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന ദൈവം കേട്ടു. അതിൽ വിസ്താരമാക്കണം, ദൈവത്തിന്റെ കരം കൂടിയിരിക്കണം, അനർത്ഥം വരാതിരിക്കാനൊക്കെ പ്രാർത്ഥിച്ചു. എബ്ബേസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് വചനത്തിൽ പറയുന്നു. അപ്പൊ നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയല്ലേ? അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് പഴയ നിയമത്തിലുള്ള അനുഗ്രഹവും പുതിയ നിയമത്തിലെ അനുഗ്രഹവും രണ്ടും രണ്ടാണ്. നാം പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെട്ടതും പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തും ഭാഗികമായി. എന്നാൽ പുതിയ നിയമത്തിലാണ് ദൈവത്തിൻ്റെ യഥാർത്ഥമായ വെളിപ്പാട് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മൾക്ക് ലഭിച്ചത്. അപ്പോൾ ആ വെളിപ്പാടിൽ കൂടെ ആ പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് ആത്മാവിൻ്റെ നടത്തിപ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ദൈവജനത്തിൽ കൂടെ നമുക്ക് നോക്കിയാൽ അനേക കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ടുണ്ട്. അത് എല്ലാം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ദൈവജനത്തിൽ നമ്മൾ ആഴമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി. കർത്താവെ, എൻ്റെ വീട് നശിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ വീട്ടിലുള്ള വരുമാനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, ഈ സമയത്ത് നിവരെ നിൽപ്പാനുള്ളതായ സ്വർഗീയ കൃപ എൻ്റെ മേൽ പകരണമേ. ദൈവകൃപയാൽ ആ കാര്യങ്ങളെ നേരിടുവാനുള്ളതായ കൃപ. ഇപ്പോൾ ഇന്ന് ഞാൻ കുറച്ചുകൂടെ ദൈവജനത്തിൽ നിന്ന്, ഇതിനു മുമ്പ് നിങ്ങൾ ഇവിടെ സംസാരിച്ചതാണെങ്കിലും അതിലെ വിഷയം തന്നെ കുറച്ചുകൂടെ ആഴമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം എത്രമാത്രം കാര്യങ്ങളിൽ ഒരുക്കമുള്ളവരായി തീരണം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ ഒരുക്കുവാൻ വേണ്ടിയാണ്. നമ്മളെ സ്വസ്ഥതയോടുകൂടെ ഇവിടെ ഇരുത്തി ഒരു നല്ല ജീവിതം നയിച്ചു പോകാതെ എൻ്റെ മകനും എൻ്റെ മകളും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ നിത്യനിത്യമായി എൻ്റെ കൂടെ സിയോനിൽ പുതിയ ശിലയിൽ പാർക്കണമെന്നുള്ള പിതാവിൻ്റെ ആഗ്രഹം അനുസരിച്ച് ആണ് ദൈവം നമ്മളെ തൊടുകയും നമ്മുടെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് ദൈവം നമ്മുടെ ഭൗതികമാകുന്ന കാര്യങ്ങളെ ഓരോന്നോരോന്നായി അടർത്തി മാറ്റുമ്പോൾ നാൻ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ അത് ദൈവഹിതത്തിന് ഇതായിരിക്കും. അതുകൊണ്ടാണ് റോമാലേഖനം 8:26 എന്ന് വായിച്ചാട്ട്. റോമാലേഖനം 8:26-27 അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന പ്രയാസങ്ങൾ മാത്രമേ നമ്മുടെ ഭൗതിക കണ്ണുകൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നതായ ആത്മീയ അനുഗ്രഹം എന്താണെന്ന് ആത്മാവിന് നല്ലോണം അറിയാവുന്നത് കൊണ്ട് ആത്മാവിൻ്റെ നടത്തിപ്പിൽ ആത്മാവിൻ്റെ പ്രേരണയിൽ നാം എഫേസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് കേൾക്കുന്നു. അത് നമ്മൾക്ക് ഇപ്പോൾ ആ പ്രാർത്ഥനയല്ല ആവശ്യം. ഇപ്പോൾ നമുക്ക് ആത്മാവിൽ കൂടെ നടത്തപ്പെടുക എന്നുള്ളതാണ്. അതെല്ലാം നല്ല വിഷയങ്ങളാണ്. ആ നല്ല വിഷയങ്ങൾ ഏത് സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വന്നതിൻ്റെ ശേഷം കാര്യങ്ങൾ വളരെ നേരെ അനേക കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. അപ്പം അത് മനസ്സിലാക്കി വേദവസ്തുതയിൽ കൊടുത്തെങ്കിലും അത് ആത്മീയവും ശാരീരികവും അതിൻ്റെ ആത്മീയ അർത്ഥത്തിൻ്റെ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ എഫേസിൻ്റെ പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കേണ്ടത്, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? പക്ഷപാതം ചെയ്യുവാൻ നമ്മൾ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ദൈവത്തിന് നമ്മുടെ മുൻപിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങളെപ്പോലെ അനേക പ്രയാസങ്ങളെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പം തന്നെ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ വടക്കേണ്ടിയിൽ എനിക്ക് പല ടെലഫോണുകൾ വരുന്നുണ്ട്, പല പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ഓരോന്നും വെളിപ്പെട്ടുണ്ട്. ഈ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ വടക്കേണ്ടിയിലും പല സ്ഥലങ്ങളിൽ ശക്തമായി വേല, രാജസ്ഥാനിലും അതുപോലെ പല സ്ഥലങ്ങളിൽ വളരെ എതിർപ്പുകളോടുകൂടെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന്മാർ വളരെ പ്രതികൂലങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ എന്താണ് ചെയ്യുന്നത്?
ആ കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് കർത്താവ് നീ ഇങ്ങനെ ചെയ്യണമേ ഇങ്ങനെ ചെയ്യണമെന്ന് കർത്താവിന് ബുദ്ധി പറയുകയല്ല. ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ ആത്മാവേ എന്താ ചെയ്യണമെന്ന് എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ എന്താണ് എൻ്റെ മുൻപിലുള്ളത്. റോമാലയന് 8:26 27 ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്താണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ആ കണ്ണുനീരോടുകൂടെ ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ഭാരം മാറുന്നു, അപ്പോൾ എനിക്കൊരു തൃപ്തി ഉണ്ടാകുന്നു. ആത്മാവിനനുസരണമായി ഞാൻ പ്രാർത്ഥിച്ചു, കാരണം നമ്മുടെ ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾക്ക് യാതൊരു പ്രാപ്തിയും ഉള്ളവരല്ല. നമ്മൾക്ക് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചറിയാം, ഇപ്പോഴത്തെ കാലങ്ങളെക്കുറിച്ചറിയാം, എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിന് നമ്മുടെ വരുവാനുള്ള ദിവസങ്ങളെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ട് ആത്മാവ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രാർത്ഥിക്കുക. ആത്മാവ് പ്രാർത്ഥിക്കട്ടെ, നമ്മുടെ സഹായിയായി വന്ന ആത്മാവ് പ്രാർത്ഥിക്കുക, അപ്പോൾ അത് പൂർണ്ണമായും ദൈവഹിതപ്രകാരം തന്നെയായിരിക്കും. അവിടെ എഴുതിയിരിക്കുന്ന ഭാവം ആത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കുന്നു വായിച്ചാട്ടെ. ആത്മാവ് ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് അവിടെയാണ് പ്രത്യേകമായിട്ടുള്ള ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി എങ്ങനെ ചെയ്യുന്നു, ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഒരാൾ രോഗിയായി കിടക്കുകയാണ്, അപ്പോൾ ദൈവഹിതം അദ്ദേഹം രോഗത്ത് കിടക്ക കുറച്ച് കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ കൃപ കൊടുക്കണമേ, അല്ലെങ്കിൽ പെട്ടെന്ന് സൗഖ്യമാണെങ്കിൽ അപ്പോൾ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക. നമ്മൾക്ക് പുതിയ നിയമത്തിൽ എപ്പോഴും നമ്മൾക്ക് സഹായിയായി ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ഏറ്റവും ദൈവഹിതപ്രകാരവും അനുഗ്രഹകരവുമായിരിക്കും. എന്നാൽ നമ്മുടെ ജഡം നമ്മുടെ മുൻപിൽ പൊങ്ങി വരുമ്പോൾ എപ്പോഴും ഇന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജഡം നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ജഡം പ്രേരിപ്പിക്കുന്നതിന് സ്തോത്രം 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 പറഞ്ഞ് ആ ജഡത്തെ താഴ്ത്തി ആത്മാവിൽ ജഡം പറയുന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ആത്മാവിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവിക പ്രകാരം അങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഭാരം ജഡം നാം എത്ര പ്രാർത്ഥിച്ചാലും ഞാനും അനുഭവസ്ഥനാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. ജഡം എത്ര പ്രാർത്ഥിച്ചാലും എൻ്റെ പ്രാർത്ഥന കേട്ടോ മതിയോ എന്നുള്ളൊരു തൃപ്തി നമുക്ക് വരികയില്ല. എന്നാൽ ആത്മാവിൽ കരഞ്ഞുകൊണ്ട് അന്യഭാഷയിൽ കുറച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്കൊരു തൃപ്തി വരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, ദൈവം ഇത് നിറവേറ്റുവാൻ പോകുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഭാരം നാം അറിയാതെ തന്നെ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അടുത്ത് ചോദിച്ചാട്ടെ. മിനിയാന്ന് വൈകിട്ട് ചോദിച്ച ചോദ്യത്തിൽ ഒരു ക്ലിയർ ആവാത്ത ഒരു ചോദ്യം എനിക്കുണ്ട്. പറഞ്ഞാട്ടെ. ഈ കർത്താവിന്റെ കാൽവറി മരണം ഗോൽഗോത്ത മലം മുതല് കാൽവറി ക്രൂശ് വരെ താൻ അനുഭവിച്ച പീഡകളെ കുറിച്ചൊക്കെ നമ്മൾ പഴയ നിയമത്തിലൊക്കെ പ്രവാചകന്മാരുടെ ഉത്തരണികളൊക്കെ ഉണ്ട്. എന്നാൽ ഈ യേശുവിൻ്റെ മരണശേഷം യേശുവിനെ പാതാളത്തിലേക്ക് ശത്രു വലിച്ചടിച്ചു കൊണ്ടുപോയെന്ന് പറയുന്നതായ ആ കാര്യം തീർന്നില്ല. ആ കാര്യങ്ങൾ അതുപോലെ അത്ര ക്ലിയർ ആയിട്ടില്ല. കാരണം അത് ഏറ്റവും കൂടുതൽ വെളിപ്പാട് ലഭിച്ചേക്കുന്ന ആൾ അപ്പോസ്തലനായ പൗലോസാണ്. എന്നാൽ പൗലോസ് പോലും ഒരിടത്തും ഇങ്ങനെ ഒരു വെളിപ്പാടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം ആ സ്ഥിതിക്ക് ഈ ഞാനൊരിടത്ത് വായിച്ചിട്ടുമില്ല ശത്രു ഇങ്ങനെ യേശുവിനെ പാതാളത്തിലേക്ക് വലിച്ചടച്ചു കൊണ്ടുപോയെന്ന്. എന്നാൽ മരണശേഷം താൻ പാതാളത്തിൽ പോയി മരിച്ചവരോടും സുവിശേഷം അറിയിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ അതെനിക്കൊന്ന് ക്ലിയർ ആയിട്ടില്ല, അതൊന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കി തന്നാൽ നന്നായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അത് വിവരിച്ചായിരുന്നു. അന്ന് ഉണ്ടായിരുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു മരിച്ച ശേഷം അല്ല ഞാൻ പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തു മരിക്കുന്നതിന് മുൻപ് തൻ്റെ കർത്താവായ യേശു തൻ്റെ പ്രാണനെ പിതാവിനെ ഏൽപ്പിക്കുന്നതിന് മുൻപ് ആ ഞാൻ പ്രത്യേകമായി വളരെ വ്യത്യസ്തമായി പറഞ്ഞത്, വളരെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞത്, ആ ആറാം മണി നേരത്തിന് 9 മണി നേരത്തിനും ഇടയ്ക്ക് ഭൂമിയിലെല്ലാം ഇരുട്ട് വ്യാപിച്ച ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേൽ ദൈവം സകല മനുഷ്യരുടെയും പാപം അവൻ്റെ മേൽ ചുമത്തി, എനിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്നെ പാപമാക്കി തന്നെ പാപിയാക്കി
കരുതി ശിക്ഷിക്കുകയാണ്. നീതിമാനായിട്ടല്ല ശിക്ഷിക്കുന്നത്, തന്നെ പാപിയാക്കി. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം പൂർണ്ണമായി മാറ്റി ഗെത്സമന തോട്ടം മുതൽ എലി എലി ലമാ ശബക്താനി എന്ന് പറഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞ് സകലവും സമാപ്തിയായി എന്ന് പറയുന്നത് വരെയുള്ള അത്രയും പീരീഡിൽ കർത്താവ് പൂർണ്ണ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഒന്ന് തിമത്തിയോസിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് മനുഷ്യനായ ക്രിസ്തു, മനുഷ്യനായ ക്രിസ്തു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനായ ക്രിസ്തുവിൻ്റെ മേൽ സകല പാപവും മനുഷ്യരുടെ പാപം എല്ലാം ഏൽപ്പിച്ചപ്പോൾ ആ കർത്താവായ യേശുവിൻ്റെ ആത്മാവിൻ്റെ മേലും പ്രാണനിന്മേലും മരണദൂതന് അധികാരമുണ്ടായിരുന്നതിനാൽ മരണദൂതൻ അവനെ വലിച്ച് കീഴോട്ട് കൊണ്ടുപോയി. അപ്പോൾ കർത്താവിൻ്റെ ശരീരം കാൽ ആ ക്രൂശിൽ കിടക്കുകയാണ്. ആത്മാവും പ്രാണനും വലു കീഴോട്ട് കൊണ്ടുപോയി ആ നമ്മൾക്ക് വേണ്ടി അധോലോകത്തുള്ളതായ ശിക്ഷ എല്ലാം അതിന് ഒന്നുകൂടെ വാക്യങ്ങൾ കൂടെ ഞാൻ വായിച്ച് ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് പല വാക്യങ്ങൾ വായിച്ചു, അതുപോലെ അത് വെളിപ്പാട് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും വാക്യം വായിച്ചു. ആ വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ വായിച്ചാട്ടെ, വാക്യങ്ങൾ സങ്കീർത്തനം 16:10 വായിച്ചാട്ടെ. സങ്കീർത്തനം 16:10 വായിക്കുമ്പോൾ 86:13 ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 86:13 എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ദ ഹാസ് ഡെലിവേർഡ് മീ ഫ്രം ലോവസ്റ്റ് ഹെൽ. ഇനിയും അതിന്റെ 16:10 വായിച്ചാട്ടെ. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധന ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. ഇനി 18:4-6 വായിച്ചാൽ മരണപാശങ്ങൾ എന്നെ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്നു പിടിച്ചു. ഞാൻ എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. അതുകൊണ്ടാണ് 86:13 വായിച്ചത്. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അധമപാതാളത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഡെലിവേർഡ് ഫ്രം ഹെൽ. 116:3 വായിച്ചാൽ മരണപാശങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഇനിയും അതേ കാര്യം അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്. അപ്പോസ്തലന്മാർ 2:27 വായിച്ചാൽ അവനെ പാതാളത്തിൽ വിട്ടു കളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുമ്പ് കൂട്ടി പ്രസ്താവിച്ചു. അപ്പോൾ ഈ വാക്യങ്ങളിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കാരണം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു 2 കൊരിന്ത്യരിൽ, നമ്മൾ പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി അവരുടെ മേൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ശിക്ഷ വിധിച്ചപ്പോൾ ശരീരത്തിൽ മാത്രമല്ല ആത്മാവിലും പ്രാണനിലും പാപം ഉത്ഭവിച്ചത് ശരീരത്തിലല്ല, ആദ്യമേ ഹവ്വയിൽ പാപം ഉത്ഭവിച്ചത് അവിടെ പ്രാണനിലും പിന്നെ ആത്മാവിലും, അത് കഴിഞ്ഞിട്ട് ശരീരത്തും കൊണ്ട് പറിച്ചു ഭക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് പാപം ആരംഭിച്ചത് പ്രാണനിലും ആത്മാവിലുമാണ്. അതേ പ്രാണനെയും ആത്മാവിനെയും നമ്മൾക്ക് പകരം കർത്താവായ യേശു ക്രിസ്തുവിനെ ചുമത്തി ആ യാതനാ സ്ഥലത്ത്, ആ ധനികനായ മനുഷ്യൻ കിടന്ന് യാതനാ സ്ഥലത്ത് എങ്ങനെ വെന്തുവോ അതുപോലെ കുറച്ച് സമയം, എത്ര സമയം എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ സംഭവിച്ചത് 6:00 9:00 മണിനേരത്തിനും ഇടയ്ക്ക്, അഥവാ നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത് 12:00-3:00 ഇടയ്ക്ക് പോയിട്ട് അവിടെ പോയി കഷ്ടം അനുഭവിച്ച ശേഷം ആ കഷ്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചത്.
എൻ്റെ ദൈവമേ എന്നെ വിടുവിക്കണമേ. അപ്പോൾ ആ വേദന എത്ര നേരം അനുഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ, ദൈവം തന്നെ വിടുവിച്ചു. വീണ്ടും താൻ ശരീരത്തിലേക്ക് മടങ്ങി വന്നു. ശരീരത്തേക്ക് മടങ്ങി വന്നതിൻ്റെ ശേഷം പറയാണ്, എലി എലി ലമാ ശബക്താനി. പിന്നെ സകലവും നിവർത്തിയായി. പിന്നെ കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ പ്രാൻ, റോമ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുള്ള എൻ്റെ പ്രാണിനെ വെച്ചുകൊടുപ്പാനും എനിക്ക് അധികാരമുണ്ട്, തിരികെ വാങ്ങുവാനും എനിക്ക് അധികാരമുണ്ട്. അത് എൻ്റെ പിതാവ് എനിക്ക് നൽകിയതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിതാവേ എൻ്റെ പ്രാണനെ നിങ്കലേൽപ്പിക്കുന്നു. ദൈവത്തിൽ ഏൽപ്പിച്ച ശേഷം സാത്താന് യാതൊരു അവകാശവുമില്ല. അപ്പോൾ അതിന് ശേഷമാണ് കർത്താവിനെ, കർത്താവ് പൂർണ്ണമായി പ്രാണനെ സകല സമൃദ്ധിയായെന്ന് പറഞ്ഞ് തൻ്റെ പ്രാണനെ വിട്ട് മരിക്കുന്നത് പൂർണ്ണമായി. അതിനുശേഷം തൻ്റെ ശരീരം കല്ലറയിൽ വയ്ക്കുമ്പോൾ താൻ ആത്മാവിൽ ബലം പ്രാപിച്ചവനായി, ആത്മാവിൽ ബലം പ്രാപിച്ച അധോലോകത്തിലേക്ക് ഇറങ്ങി സാത്താൻ്റെ തലയെ തകർത്ത് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അധോലോകത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ ഏറ്റുവാങ്ങിയ ശേഷം അതുവരെയും തടവിലായിരുന്നതായ വിശുദ്ധന്മാരെ വിടുവിച്ചു. വിശുദ്ധന്മാരെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം. അവരെ കൊണ്ട് വീണ്ടും കല്ലറയിൽ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് വീണ്ടും കല്ലറയെടുക്കൽ വന്ന് വീണ്ടും താൻ ഉയർത്തെഴുന്നേറ്റ് അവരുമായി സ്വർഗസ്ഥലങ്ങളിലേക്ക് പോയി അവരെ സ്വർഗപ്രതീക്ഷയിലാക്കിയിട്ട് കർത്താവ് വീണ്ടും മടങ്ങി വന്നു. അപ്പോൾ കർത്താവ് ക്രൂശിൽ കിടക്കുന്ന ആ സമയത്ത് തന്നെ പാപമാക്കിയതിനാൽ, എൻ്റെയും നിങ്ങളുടെയും പാപം ഏറ്റതിനാൽ, പാപം ആരംഭിച്ചത് ശരീരത്തിലല്ല ആത്മാവിലും പ്രാണനിലുമാണ് പാപം ആരംഭിച്ചത്, അവിടെ ശിക്ഷ വിധിച്ചു. അങ്ങനെയാണ് സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി എഴുതി. ഞാനിത് ഒന്നും രണ്ട് ദിവസങ്ങൾ കൊണ്ട് പഠിച്ച കാര്യമല്ല. ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടും മാസങ്ങളോളം, വർഷം തന്നെ എടുത്തെന്ന് പറയാം. ഇത് തന്നെ കർത്താവേ ഇതിൻ്റെ ആഴത്തിലേക്ക് എന്നെ മനസ്സിലാക്കണം. എന്നിട്ട് സങ്കീർത്തനം ഇങ്ങനെ കാണുന്നല്ലോ, അപ്പോൾ എനിക്ക് വളരെ ഭംഗിയായി. ഞാനിത് ഒരു പുസ്തകത്തിൽ നിന്നും വായിച്ചതല്ല. ഒരു പുസ്തകത്തിൽ ഞാൻ ആരും ഇത് പ്രസംഗിച്ച് കേട്ടിട്ടുമില്ല, പുസ്തകത്തിലും വായിച്ചിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വളരെ വ്യക്തമായി ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് ഒന്നതോറെ ഒന്നൊന്ന് ഓരോന്നോരോന്നോരോന്നായി തൊട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായും ശരിയാണെന്ന് എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണ ഉറപ്പ് തന്നു. ഞാനിത് പറയുന്നത് ഒരു 99.9% സംശയത്തോടെയല്ല, 100 to 100 ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായി ബലമായ ഉറപ്പ് എനിക്കുണ്ട്. ഇതിനെ എത്ര പേരെതിർത്താലും, അഥവാ ലോകത്തിലുള്ള കർത്താവിൻ്റെ ദാസന്മാരെല്ലാവരും കൂടെ കൂടി പറയുകയാണ് ശാമുവേലെ നീ പറയുന്ന തെറ്റാണെന്ന് പറഞ്ഞാലും ഞാൻ പറയും അല്ല, ഇത് മാത്രമാണ് ശരി എന്ന അത്രമാത്രം ആഴമായ ഉറപ്പ് കർത്താവ് തന്നതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഇത് ഭാഗം മനസ്സിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ ചൂട് പിടിച്ചു. വളരെ ചൂട് പിടിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് അധോലോകത്തിലിറങ്ങി എൻ്റെ പ്രാണന് വേണ്ടിയും ആത്മാവിന് വേണ്ടിയും വില കൊടുത്തു. അത് മനസ്സിലായതിൻ്റെ ശേഷമാണ് ഞാൻ വടക്കേ ഇന്ത്യയിൽ കൂടുതൽ ശക്തമായിട്ട് പറയുന്നത്, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. യേശു ക്രിസ്തു അല്ലാതെ മറ്റുള്ളവർ, കാരണം ഹിന്ദുക്കൾ ചിലരെ രക്തസാക്ഷികളായിട്ടുണ്ട്, ഹിന്ദുക്കളെക്കാട്ടിൽ കൂടുതൽ സിഖ് മതത്തിലുള്ളവർ വളരെ യേശുവിനേക്കാൾ കൂടുതൽ കഷ്ടം അനുഭവിച്ച സിഖ് ഗുരുക്കന്മാരുണ്ട്. ഞാൻ പറയട്ടെ, യേശുവിനേക്കാൾ കൂടുതലായി ശാരീരിക ശിക്ഷ അനുഭവിച്ച സിഖ് ഗുരുക്കന്മാരുണ്ട്. അവരെ ഇത് അത് പ്രായോഗികമായി സംഭവിച്ച കാര്യമാണ്. അതിന്നും അതിൻ്റെ ഫോട്ടോ ഇതെല്ലാം ഉണ്ട്. നിർത്തി അവരെ തല മുതൽ പാൽ വരെ അറത്തറത്തറത്തും, നമ്മൾ തടി അറക്കുന്നത് പോലെ അറക്കുന്നത്, പിന്നെ കഷണം കഷണമായി മുറിക്കുന്നത്, തല മുറിക്കുക, ഇതെല്ലാം കഥയല്ല, നടന്നതാണ്. ഇപ്പോഴും നടന്നതാണ്. അവരുടെ പേരും ഇന്ന ദിവസമാണ് ഇത് നടന്നത്, അക്ബറിനാൽ നടത്തിയത്, മുസ്ലിങ്ങളാൽ നടത്തിയത്, എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ കർത്താവായി യേശുക്രിസ്തുവിനേക്കാൾ കൂടുതലായി അവർ കഷ്ടമേറ്റു. യേശുക്രിസ്തുവിനെ അതുപോലെ അറുത്ത് കീറിയിട്ടില്ല. ഇവ യേശുവിനെ കൈകളും കാലുകളും ആണിയടിച്ച് അടിക്കുകയുള്ളൂ. എന്നാൽ സിഖ് ഗുരുക്കന്മാരെ നോക്കിയാൽ പിടിച്ചു നിർത്തി ഇങ്ങനെ തടി അറക്കുന്നത് പോലെ നിർത്തി തലയിൽ നിന്നിങ്ങനെ കീപ്പോട്ട് അറത്തറത്തറത്ത് രണ്ട് കഷണമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് അത് സംഭവിച്ചതുണ്ട്. സംഭവിച്ചത് ഈ അധികം നാളല്ല, ഏകദേശം 1600 AD ശേഷം സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സഹിച്ചതിനേക്കാൾ കൂടുതലായി ശാരീരിക കഷ്ടം അവർ സഹിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഈ കാര്യം ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ സിഖുകാരോടും അവരോടും പറയുന്ന അവരുടെ ഗ്രന്ഥികളോടും പറയുന്നത്,
കർത്താവായ യേശു ക്രിസ്തു അധോലോകത്തിലിറങ്ങി അവൻ്റെ പ്രാണനും ആത്മാവും ആ യാതനാ സ്ഥലത്ത് വെന്തു ചൂട് സഹിച്ചു ആ വേദനയിൽ ദഹിക്കപ്പെട്ടു. ഇത്രമാത്രം വില കൊടുത്ത ഒരുത്തരും ഇന്ന് ഭൂമിയിൽ ഇതുവരെ ജനിച്ചിട്ടില്ല, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് വീണ്ടും പറയുന്നത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം രക്ഷ. ഇത് വെളിപ്പെട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് വടക്കേ ഇന്ത്യയിലുള്ളതായ ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും എല്ലാവരോടും അതിശക്തമായി പറയുവാൻ കഴിയുന്നത്, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം രക്ഷയെന്ന് പറയുവാൻ എനിക്ക് കൂടുതൽ ആത്മാവിൽ ബലവും ധൈര്യവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വാസ്തവമാണ്, ഇതാണ് സത്യം. അത് ലോകത്തിൽ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് ആത്മാവ് ഈ കാര്യം വളരെ 3, 2, 5 എന്ന പറഞ്ഞാൽ 3+2=5 എന്ന് പറയുന്നത്, 4, 4=8 എന്ന് പറയുന്നത് പോലെ അത്ര വ്യക്തമാണ് എനിക്ക് ആത്മാവിൽ ദൈവം എനിക്ക് വളരെ. ഇത് ഞാൻ 1, 2 ദിവസങ്ങൾ കൊണ്ടല്ല, പല മാസങ്ങൾ ഒരു വർഷത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി ഇതിൻ്റെ ആഴത്തിലേക്ക് എന്നെ മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വാക്യങ്ങൾ സങ്കീർത്തനങ്ങളിൽ കൂടെയും അവിടുന്ന് ഇവിടുന്നും ഓരോ വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ എടുത്ത് പഠിപ്പിച്ചതിന് ശേഷം, അതിനുമുമ്പ് ഞാൻ ചിന്തിച്ചതെല്ലാം ദാവീദ് തൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ദാവീദിന് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല, ദാവീദിന് ഈ ലോകത്തുള്ളതായ കഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ദാവീദിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാണൻ മാറിയിട്ടില്ലപ്പോൾ പരിശുദ്ധാത്മാവ് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഒന്നോടൊന്ന് യോജിപ്പിച്ച് തന്നതാണ്. സ്തോത്രം. ഇനി അടുത്ത് ചോദിച്ചാൽ അടുത്ത ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം പാതാളത്തിൽ പോയി സുവിശേഷം പറഞ്ഞു, അത് പഴയ നിയമ വിശുദ്ധന്മാരോട് സുവിശേഷം പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നോ? നോയയുടെ കാലത്ത് അനുസരിക്കാത്തവരോട് സുവിശേഷം പറഞ്ഞിട്ട് പ്രയോജനമില്ല, അവർ അവിടെ തന്നെ. അവിടെ നമ്മൾ സുവിശേഷം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇവിടുത്തെ സുവിശേഷം ഗുഡ് ന്യൂസ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ശരിയായ ഭാഷയിൽ നോക്കിയാൽ നല്ല വർത്തമാനം. നല്ല വർത്തമാനം എന്താണ്? വിശുദ്ധന്മാരെ, നിങ്ങൾ ഇതുവരെയും ഭൂമി വിട്ടു പോകുവാൻ നിങ്ങൾ കഴിഞ്ഞില്ല. നമ്മൾക്കറിയാമല്ലോ ഒരു ഏലിയാവിനെ കൊണ്ടുപോകേണ്ടതിന് ദൈവത്തിന് സ്വർഗത്തിലെ അഗ്നിരഥങ്ങളെ അയക്കേണ്ടി വന്നു. മോശയുടെ ശരീരത്തിന് വേണ്ടി അവർ വാദിച്ചെന്ന് വായിക്കുന്നു. അതുപോലെ വിശുദ്ധന്മാരുടെ എല്ലാം പാപം നിമിത്തം സാത്താൻ അവരുടെ മേൽ അധികാരമുണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വന്ന് വില കൊടുത്തു കഴിഞ്ഞ ശേഷം സാത്താൻ്റെ കയ്യിൽ നിന്ന് അധോലോകത്തിൻ്റെയും മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അഥവാ അധികാരം ഏറ്റെടുത്ത ശേഷം അവരോട് പറയുന്ന ഗുഡ് ന്യൂസാണ്, അവരോട് പറയുന്ന സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന രക്ഷയുടെ സുവിശേഷമല്ല, അവരോട് പറയുന്ന സുവിശേഷം, നിങ്ങൾ സ്വാതന്ത്ര്യമായിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു, ഇനിയും നിങ്ങൾ ഇവിടെ അടിമ കെട്ടപ്പെട്ടവരായി കിടക്കേണ്ട ആവശ്യമില്ല, ഇതാ ഇറങ്ങി എന്നോടുകൂടെ പോരുവീ. അതാണ് സുവിശേഷം. ആ സുവിശേഷമാണ് പറഞ്ഞത്, ആ ഗുഡ് ന്യൂസ് അതാണ് പറയുന്നത്. നിങ്ങളുടെ ഇത്രയും, കാരണം അവർ യാഗം ചെയ്ത് ദൈവത്തിന് എന്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു? വിടുതലിന് വേണ്ടി കാത്തിരിക്കാൻ. ഞാൻ വിചാരിക്കുന്നു ആദമും എന്ന് സ്ത്രീയുടെ സന്തതി വരും, എന്ന് സ്ത്രീയുടെ സന്തതി വരും എന്ന് കാത്തിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇതാ ഞാൻ സ്ത്രീയുടെ സന്തതിയായി വന്ന് നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു, ഇതാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഞാൻ പ്രഖ്യാപിക്കുന്നു, ദൈവം വിശുദ്ധന്മാരെ സ്വാതന്ത്ര്യമാകുവീൻ എന്ന് പറഞ്ഞ് അവരെല്ലാം കൊണ്ട് കർത്താവ് മറി ആ കല്ലറയിൽ വന്നു. താൻ ആത്മാവിൽ അതേ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് മനസ്സിലായി ഞങ്ങളുടെ സൃഷ്ടികർത്താവ് വന്നെന്ന് പറഞ്ഞപ്പോൾ ഭൂമി വാതുറക്കുകയും ഭൂകമ്പം ഉണ്ടാകുകയും കല്ല് അവരുടെ മേൽ വെച്ചിരുന്ന വലിയ കല്ല് തെറിച്ചു പോവുകയും അതുകൂടാതെ റോമാ മുദ്ര പറന്നു പോവുകയും കർത്താവായ യേശു ക്രിസ്തു ഉയർത്തി നിൽക്കുകയും ചെയ്തു. ഉയർത്തിന് ശേഷം കർത്താവ് അവിടെ നിൽക്കുമ്പോഴാണ് മഗ്ദലക്കാരത്തി മറിയ അവനെ തേടി വരുന്നത്. അവനെ തേടി വന്നു, കാരണം മറ്റ് ശിഷ്യന്മാരെല്ലാം പോയി, അവർ വന്ന് കല്ലറ തുറന്നു കണ്ടപ്പോൾ അവരെല്ലാം പോയി. അപ്പോൾ അവൻ കർത്താവ് അവളെ ഒന്ന് വെളിപ്പെടുത്തി മനസ്സിലാക്കുവാനായിട്ട് നിൽക്കുമ്പോൾ ഓടിച്ചെന്ന് അവനെ തൊടുവാനാക്കി, എന്നെ തൊടരുത്. കാരണം അപ്പോൾ അനേകായിരം വിശുദ്ധന്മാർ ആത്മശരീരികളായി കർത്താവിനോട് കൂടെ നിൽക്കുകയാണ്, അവർ സ്വർഗസ്ഥലങ്ങളിലേക്ക് പോകുവാൻ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെയും നിൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു, എന്നെ തൊടരുത്, സഹോന്മാരോട് പറയും ഞാൻ പോകുന്നു എന്ന്. ആ അല്പസമയത്തിനുള്ള കർത്താവ് പോയി അവരെ സ്വർഗീയ പർദീസായിലാക്കിയ ശേഷം വീണ്ടും മടങ്ങി വന്നിട്ട് ശിഷ്യന്മാരോടുകൂടെ എമ്മൗസിൽ പോയ ശിഷ്യന്മാരോടുകൂടെ ഒന്നിച്ച് ആഹാരം കഴിക്കുവാനിരിക്കുന്നു. അതുകൂടാതെ
മുറിയിൽ അടയ്ക്കപ്പെട്ട മുറിയിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ തോമസ് ശിഷ്യനോട് പറയുന്നു, എൻ്റെ കൈ എൻ്റെ നിന്റെ വിരൽ കൊണ്ട് എൻ്റെ കയ്യിൽ തൊട്ട് നോക്കുക. അപ്പോൾ കർത്താവ് സുവിശേഷം എന്ന് പറഞ്ഞത് ആ ബന്ധനത്തിൽ കിടന്നവരോട് നിങ്ങൾക്ക് വിടുതൽ എന്നുള്ള ഗുഡ് ന്യൂസ് കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ യേശു പറയുന്നുണ്ട്, എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ തന്നെ ഭൂമി സാത്താന്റെ അടിമത്തത്തിലാണ് കിടക്കുന്നതാനും അധികാരമാണോ യേശുവിനുള്ളൂ, ഭൂമിയുടെ മേൽ മറ്റു അധികാരമൊന്നുമില്ല. അതിന് അത് രണ്ട് അത് മനസ്സിലാക്കുവാൻ നമ്മളൊരു വീട് വിലയ്ക്ക് വാങ്ങുമെന്ന് വിചാരിച്ചാട്ടെ, വിലയ്ക്ക് വാങ്ങി. അപ്പോൾ 10 ലക്ഷത്തിന് വീട് വിലയ്ക്ക് വാങ്ങി, കോർട്ടിൽ പോയി ആധാരമെല്ലാം എഴുതി. അപ്പോൾ നിയമപ്രകാരം ആധാരം നമ്മുടെ കയ്യിലായി. എന്നാൽ ആ വീട്ടുടമസ്ഥൻ വീട് വെക്കേറ്റ് ചെയ്തിട്ടില്ല, വീട് വിട്ടൊഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവനെ അവിടുന്ന് ഇറക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അവകാശം ആകുള്ളൂ. നിയമപരമായി കടലാസ് നമ്മുടെ കിട്ടി, വീട് നമ്മുടേതാണ്. എന്നാൽ ആ വീടിനകത്ത് താമസിക്കുന്ന പഴയ വീട്ടുകാരൻ എന്തു ചെയ്യണം? ഇറങ്ങി മാറ്റണം. അപ്പോൾ നിയമപരമായി കർത്താവ് ആ യേശു ഏറ്റെടുത്തു. ഈ വീട്ടുകാരനെ ഇറക്കുന്ന പരിപാടി ആർക്കാ കൊടുത്തിരിക്കുന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും. സാത്താൻ്റെ വില കൊടുത്തു, കടലാസ് കർത്താവിൻ്റെ കയ്യിലുണ്ട്. അവനെ ഇറക്കുന്ന പരിപാടി ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക? ദൈവമക്കളാവിൻ്റെ പുത്രന്മാരാവുന്ന എനിക്കും നിങ്ങൾക്കും ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ സാത്താനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്ന് അവനെ ഇറക്കിക്കൊണ്ടിരിക്കുക, ഓരോ ദേശങ്ങളിൽ നിന്ന് അവനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അതാണ് നമുക്ക് തന്ന അധികാരം. കർത്താവ് സ്വർഗത്തിൽ പോലും അധികാരം തന്നിരിക്കുന്നു. ഇറക്കിക്കൂ, സാത്താനെ ഇറക്കിക്കൂ. അതാണ് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ. ഓരോ ജീവിതങ്ങളിൽ നിന്നും അവനെ ഇറക്കിക്കുക, ആ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനോട് ചേർന്ന് നമ്മൾ കൂട്ടുവേലക്കാരായി തീർന്നിരിക്കുന്നത്. കർത്താവ് വില കൊടുത്തു, ഇറക്കിക്കുന്ന പരിപാടി ആരാണ് നടത്തേണ്ടത്? ദൈവ കർത്താവിൻ്റെ മക്കളാകുന്ന നാം ഓരോരുത്തർ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഓൺ ചെയ്ത. ഇന്നലെ സാറ് പറഞ്ഞു നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ ദേവദാസന്മാരും ജോലി ചെയ്തിട്ടാണ് വേല ചെയ്യുന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ജോലി ചെയ്തിട്ട് ഒരു പ്രസ്ഥാനത്തിനും ഒരു പാസ്റ്ററും വേല ചെയ്യുന്നില്ല. അങ്ങനെ ജോലി ഞാൻ അധികം പറയുന്നതിന് മുമ്പേ, ഇവിടെ അങ്ങനെ ജോലി ചെയ്യേണ്ടതായ ആവശ്യം ഇല്ലല്ലോ. കാരണം അത്യാവശ്യമില്ലല്ലോ. കാരണം ഇവിടെ സഭയിൽ വിശ്വാസികളുണ്ട്. വിശ്വാസികളിൽ നിന്ന് കർത്താവ് തരുന്നതായ ഓഫറിങ്സ് അത് സ്വീകരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ ജോലി ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ഇവിടെയും ജോലി ചെയ്യുന്ന ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഞങ്ങൾ പോകുന്നിടത്ത് ദൈവമക്കളില്ല, വിശ്വാസികളില്ല. അപ്പോൾ വിശ്വാസികളില്ല ഇത്തരത്തെ സ്ഥലത്ത്. അതുകൂടാതെ അവിടെല്ലാം പരസ്യമായി പറയുന്ന എന്താണ്, ഇവരെല്ലാം അമേരിക്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഏജൻറ്റുമാരാണ്. അപ്പോൾ അവരുടെ മധ്യത്തിൽ നമ്മൾ വേല ചെയ്ത് അവരോട് തന്നെ ശമ്പളം വാങ്ങിച്ച് കഴിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഇവരെ ഏജൻറ്റുമാരൊന്നും അല്ല. ഇപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്നത് എന്താ, ഈ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് ഈ ഉന്തുവണ്ടിയിൽ എന്ത് ചെയ്യും. ഇപ്പം ജമ്മുവിൽ എൻ്റെ കൂടെ ഉള്ളത് താമസിക്കുന്നവരും അങ്ങനെയാണ്. ഉന്തുവണ്ടി ഞാൻ ഇപ്പോൾ വരുമ്പം തന്നെയാണ് 2-3 ഉന്തുവണ്ടിയുടെ ക്രമീകരണം ചെയ്തിട്ട് സഹോദരിമാരെ എന്താണ് വിൽക്കേണ്ടത്, സഹോദരന്മാരെ ഉരുളക്കിഴങ്ങും ഉള്ളിയും അതൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ തള്ളി നടന്ന് കൊണ്ടുപോയി വിൽക്കുകയും അതോടുകൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സഹോദരിമാരെ ചെറിയ ചെറിയ തുണി കഷ്ണങ്ങളൊക്കെ എന്താണ് വിൽക്കുക, ചീപ്പ് മറ്റതെല്ലാം വിൽക്കുക. അപ്പം ഇവരെല്ലാം ഈ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞ് ആ പട്ടണത്തിന് വേണ്ടി ആ പ്രദേശത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഗ്രാജുവേറ്റായി കോളേജിൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ് കർത്താവിൻ്റെ വേലക്കാരായി വന്നിട്ട് ഇപ്പോൾ ജമ്മുവിൽ സ്വീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ അവിടെ ഈ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്സ് ഉണ്ട്. പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്സ് ഓരോരുത്തർ കോൺട്രാക്ട് എടുക്കും. കണ്ടാൽ എടുക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാർ ചിലർ എന്ത് ചെയ്യുന്നത്, രാവിലെ 5 മണി മുതൽ 8 മണി വരെ അത് നല്ലവണ്ണം കഴുകുന്ന പരിപാടിയൊക്കെ ചെയ്യും. ആരാ? ഗ്രാജുവേറ്റ്സാണ്. സ്കൂളിൽ ഇതിനു മുമ്പ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് പൂർണ്ണസമയം സുവിശേഷ വില ചെയ്യുവാൻ കഴിയയില്ല. കാരണം എക്സാം വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് പ്രയാസമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, കർത്താവിൻ്റെ കൂടെ. എനിക്കും അതിൽ വളരെ സന്തോഷമാണ്. ഞാൻ അവരോട് ഉത്സാഹിപ്പിക്കും, രാവിലെ അവരൊന്ന് എല്ലാം കഴുകി അവർ രാവിലെ 5 മണിക്കോ 4 മണിക്കോ പോയി 7 മണി 8 മണി നാശം അവിടെ എല്ലാം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കഴുകി ചൂലുകൊണ്ട് തൂത്ത് ഭംഗിയാക്കും. അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു, ആ ദേശത്തിന് വേണ്ടി വില കൊടുക്കുന്നു. അത് കൂടുതൽ ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ പോലും ഈ കുമ്മായം അടിക്കാൻ വില കോൺട്രാക്ട് ഇട്ട് ഞങ്ങൾ പോയി രാത്രിയിൽ പോലും ക്ഷേത്രങ്ങളിൽ പോലും കുമ്മായം അടിക്കുകയും അതൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഇവിടുന്ന് കഴുകി പുറത്താക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്.
എന്ന് പറഞ്ഞ് അവിടെ തന്നെ വെള്ളം എടുത്ത് കഴുകി പുറത്താക്കി എങ്ങനെ അങ്ങനെ ചെയ്യും, എല്ലാം ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കർത്താവിനെ കൂടുതൽ കർത്താവിനുള്ള സ്നേഹം വർദ്ധിക്കുകയും അവിടെ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യും. കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യും. കേരളം ഒരു പൈനിയർ ഫീൽഡ് അല്ലല്ലോ. കേരളത്തിൽ ദൈവമക്കളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ അങ്ങനെ ജോലി ചെയ്യാൻ പോയാൽ നമുക്ക് തന്നെ അത് ഒരു മോശമായിരിക്കും നമ്മുടെ നിൽപ്പിന്. കാരണം അത് എന്താണ്, ഇപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം കുറച്ച് വിശ്വാസികൾ എത്രയുണ്ട്, അവരിൽ നിന്ന് കർത്താവ് തരുന്നതായ അവരുടെ ഭൗതികമായ, നമുക്കിപ്പോൾ വിശ്വാസികളുടെ ഭൗതിക, അപ്പോസ്തലൻ പൗലോസ് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഭൗതികമായ നന്മകളിൽ നമുക്ക് അവകാശമുണ്ട്, അവർ കൊടുക്കുന്ന അത് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ അത് പ്രയാസമില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇനി കേരളത്തിൽ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ പോകുന്നു, ഏതെങ്കിലും ഈ അതുപോലെ ട്രൈബൽ ഏരിയയിൽ പോകുന്നു, അങ്ങനെയുള്ള സ്ഥലത്ത് പോയി അവരോടുകൂടി അങ്ങനെ ചെയ്താൽ, അവരോട് ചേർന്ന് അങ്ങനെ ചെയ്താൽ അത് കൂടുതൽ പ്രയോജനമാകാൻ സാധ്യതയുണ്ട്. അത് എല്ലായിടത്തും ഇത് നിയമം വരണമെന്ന് അല്ല, അതൊരു നിയമമായിട്ടല്ല. എന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുത്തർക്കും ഞങ്ങളെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, പിരിച്ചു നിർത്താൻ കഴിയുന്നില്ല. കർത്താവിൻ്റെ ദാസന്മാർ രാവിലെ ചൂല് വലിയ ചൂല, ഈ വലിയ റോഡ് തൂക്കുന്ന വലിയ ചൂലുണ്ട്, ആ ചൂലും തോളെ വെച്ചോണ്ട് സ്തോത്രം പറഞ്ഞായിരിക്കും പോകുന്നത്. 4 മണി 5 മണിയാകും പോയി അതെല്ലാം തൂത്ത് കഴിഞ്ഞ് 8 മണിയാകും നല്ലപോലെ കുളിച്ച് ശരിയായി കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് പോകും. അപ്പം അങ്ങനെ സമർപ്പണമുള്ളവരെ ഞങ്ങൾ വേലയ്ക്കായിട്ടെടുക്കുകയുള്ളൂ. ഞങ്ങളുടെ കൂടെ ഗ്രാജുവേറ്റ് ആയുള്ള സഹോദരിമാരുണ്ട്. അവർ സഹോദരിമാരെന്ത് ചെയ്യും, മറ്റുള്ളവരുടെ വീടുകളിൽ പോയി പാത്രങ്ങളെല്ലാം കഴുകും. അങ്ങനെ പാത്രങ്ങൾ കഴുകുമ്പോൾ അവർക്ക് അതോടുകൂടെ സുവിശേഷം പറയുവാനുള്ളതായ സാവകാശവും ലഭിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് വരുവാനുള്ളതായ. ഒരു സംശയം, അമ്പലങ്ങളിലെല്ലാം പോയി അത് പെയിന്റ് അടിക്കാനൊക്കെ നമ്മുടെ ദേവദാസന്മാര് വിശ്വാസികൾ പോകുന്നത് പോലെ, അപ്പൊ നമ്മള് വിശ്വാസികളായ ആൾക്കാരെ ഏതെങ്കിലും ഒരു കള്ളർ ഷാപ്പിൽ ജോലിക്ക് പോവുക, അതുമാതിരി ഏതെങ്കിലും ഒരു സ്വർണം നമ്മൾ ഉപയോഗിക്കുന്നില്ല, സ്വർണ്ണപ്പണിക്ക് പോവുക, അങ്ങനെ നമ്മള് അതുപോലെ ഒരു കച്ചവടമാണെങ്കിൽ നമ്മൾ BDs ഇട്ട് വലിക്കാൻ പാടില്ല, അത് നമ്മുടെ കടയിൽ വിൽക്കുക, അങ്ങനത്തെ തൊഴിലുകളിൽ ഏർപ്പെടുന്നത് ശരിയോ തെറ്റോ? ഞങ്ങൾ അതിന് സാധാരണ ഇതുവരെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഇതുവരെയും കള്ളുഷാപ്പിൽ ജോലിക്ക് പോകേണ്ടത് ആ അവസരം വന്നിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. അതുപോലെ മറ്റുള്ളത്, ഞങ്ങളിങ്ങനെ ക്ഷേത്രങ്ങളിൽ അത് പോകാനുള്ള ക്ഷേത്രങ്ങളിലെ കുമ്മായം അടിക്കുന്നതിന് അവസരം കിട്ടുമെന്ന് തോന്നുന്നത് അവിടെ ഇരുക്കുന്നതായ ദൈവങ്ങളെയെല്ലാം അവരുടെ രൂപം മാത്രം അവിടെ ഇരിക്കട്ടെ. ആ ശക്തികളുടെ ആത്മാവിൽ പോരാടുവാനുള്ളതായ താല്പര്യത്തോടുകൂടിയാണ് ക്ഷേത്രങ്ങളിൽ വല്ല അവസരം കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ അതാരെങ്കിലും നമ്മുടെ സഹോദരന്മാർ അത് ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ഈ ഏതെങ്കിലും ആരെങ്കിലും കോൺട്രാക്ട് എടുക്കും നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാർ കൂലിക്കാരായിട്ട് പോകും, ലേബേഴ്സായിട്ട് പോകും. അപ്പോൾ അവരോട് പറയും, അപ്പോൾ കോൺട്രാക്ട് എടുക്കുന്ന ഹിന്ദുക്കളിലൊരുമായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്, ഹിന്ദുക്കളിലൊരുമായിരിക്കും. നമ്മളതിൻ്റെ ലേബേഴ്സായിട്ട് പോകുന്ന അവസരം നോക്കുന്നത് ഇവിടെ ഇരിക്കുന്നതായ ഈ കോട്ട, ഈ കാരണം ഓരോ ക്ഷേത്രങ്ങളിലും ഒക്കെ സാത്താൻ്റെ ശക്തികൾ വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ അവിടേക്ക് കള്ളുഷാപ്പിലേക്ക് അധികം പേരെ ആകർഷിക്കുന്നില്ല, കുറച്ച് പേരെ ആകർഷിക്കുന്നാൽ കൂടുതൽ പേരെ ക്ഷേത്രങ്ങളിലേക്ക് അതുപോലെ അമ്പലങ്ങളിലേക്ക് ശത്രുവിൻ്റെ ശക്തി ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ അവിടെ ഏതോ ലഭിക്കുന്നപ്പോൾ അവിടെയാണ് കൂടുതൽ ശത്രുവിൻ്റെ ശക്തി ഉള്ളത്. അതുകൊണ്ട് അവിടെ യേശുവിൻ്റെ രക്തം ജയം എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ശത്രുവിൻ്റെ ശക്തിയുടെ ബലം ക്ഷയിക്കുവാനിടയാകും. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് അത്ഭുതം തോന്നി, ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. പഞ്ചാബിൽ ജീര എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിനെ വേലയ്ക്കുണ്ട്. അവിടെ സഭയൊന്നുമില്ല, ആ വേലയ്ക്കായിട്ട് ജീര എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്യുന്നു. അവിടെ ചെന്നപ്പോൾ താമസിക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഹോട്ടലോ മറ്റോ ലോഡ്ജോ ഒക്കെ വളരെ വില കൂടുതലാണ്, അതിനുള്ള സൗകര്യമില്ല. ഞാൻ ആദ്യമായിട്ട് സുവിശേഷമായിട്ട് അവിടെ പോവുകയാണ്. എൻ്റെ ഒരു ടാമറുണ്ട്, ഒരു ബാഗുണ്ട്, ബെഡ്ഷീറ്റും അത് ഇതൊക്കെ ഉണ്ട്. നോക്കിയപ്പോൾ നല്ലൊരു അമ്പലം, അതിനകത്തൊരു നല്ലൊരു പൂജാരി, ശിവൻ്റെ അമ്പലമാണ്, നല്ല എൻ്റെ ശിവലിംഗമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ കയറി ചെന്ന് പറഞ്ഞു, രാത്രിയിൽ എനിക്കിവിടെ കിടക്കാൻ നിങ്ങൾ അവസരം തരുമോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞാൻ പരമാത്മാവിനെ കുറിച്ച് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന ആളാണ്. അപ്പം ആ പൂജാരി പറഞ്ഞു, ആ ഇവിടെ വന്ന് കിടന്നോളാമെന്ന് പറഞ്ഞു. 5 ദിവസം അവിടെ താമസിച്ചു ആ അമ്പലത്തിൽ. 5 ദിവസം താമസിച്ച് പകൽ മുഴുവനും പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. രാത്രിയിൽ അന്നേരം ആ പൂജാരി രാവിലെ പോയി ഓന്ന് പറഞ്ഞാൽ അവിടെ കുളത്തിൽ കുളിക്കും. ഞാൻ ഹല്ലേലുയാ പ്രൈസ് ദ ലോർഡ് യേശുവിൻ്റെ രക്തം ജയം ഹല്ലേലുയാ എന്ന് പറഞ്ഞ് ഞാനും പോയി കുളിക്കും.
അത് കഴിഞ്ഞിട്ട് രാത്രി കിടക്കുമ്പോൾ പുള്ളിക്കാരൻ എടുക്കുമ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോഴെങ്ങനെയാണ് ശിവലിംഗത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഒരു സൈഡിൽ അദ്ദേഹം കിടക്കും, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഇവിടെ നിറക്കാനാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ 5 ദിവസം താമസിച്ചു. കർത്താവിടെ ആദ്യം ഒരു സഭ സ്ഥാപിച്ചു, ഇപ്പോൾ 2 സഭയുണ്ട്. എന്നാൽ ആ അമ്പലം ഇന്നും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക. അത് ഒരുത്തരും അതോടുകൂടി, അത് ഞാൻ പോയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് 1.5 ആഴ്ച കഴിഞ്ഞ് ആ പുള്ളിക്കാരൻ ആ അമ്പലം വിട്ടങ്ങ് പോയി. അതിൽ പിന്നെ ഇന്ന് വരെ ആ അമ്പലം, ആ മരവും അവിടെ ഉണ്ട്, ആ കുളവും അവിടെ ഉണ്ട്. ആ അമ്പലം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതല്ല, അതൊന്ന് റിപ്പയർ പോലും ചെയ്തായിട്ട്, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഞാൻ പോയി നോക്കിയപ്പോഴും റിപ്പയർ പോലും ചെയ്തായിട്ട് കാണാൻ കഴിയുന്നില്ല. കാരണം അവിടെ പാർത്തിരുന്ന ആ ശക്തിയെ ദൈവം അതോടുകൂടി എന്ത് ചെയ്തു, പുറത്താക്കുവാനിടയായി. അങ്ങനെ അതും നമ്മുടെ സ്വന്തം ഇഷ്ടത്താലല്ല, ആത്മാവിൻ്റെ പ്രേരണയാൽ. ദൈവത്തോട് പരിശുദ്ധാത്മാവോട് ചോദിച്ച് ഇവിടെ താമസിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ, പരിശുദ്ധാത്മാവ് പ്രേരണ തന്നതുകൊണ്ട് അവിടെ പോയി താമസിച്ച് അങ്ങനെ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. സ്തോത്രം. ഇനി ആരെങ്കിലും ചോദിച്ചോ? അതെ, യേശുവിൻ്റെ ശരീരം ഒരു പ്രത്യേക ശരീരമാണെന്നല്ലേ ഫാസ്റ്റ് പറഞ്ഞു? അതെ. അപ്പൊ ആ പ്രത്യേക ശരീരത്തിൽ പാപം ഇല്ലാത്ത ശരീരമാണല്ലോ. അതെ. അപ്പൊ ഒരു പാപ പ്രക്രിയ എന്തെങ്കിലും വന്നാല് യേശുവിന് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന്റെ ആ പാപത്തിന്റെ ഒന്നും ആ ശരീരത്തിൽ ഇല്ലല്ലോ. അതെ. അപ്പൊ പിന്നെ ജയിക്കേണ്ട കാര്യമില്ലല്ലോ. യേശു പാപത്തെ ജയിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. യേശു ഒരിക്കലും പാപത്തെ ജയിക്കേണ്ടതായ ആവശ്യം വന്നില്ല. യേശുവിന് പാപം ജയിക്കേണ്ട ആവശ്യം അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അത് വലിയ തെറ്റാണ്. യേശുവിൽ പാപമില്ല, യേശുവിന് പാപത്തെ ജയിക്കേണ്ട ആവശ്യമില്ല. യേശു സാത്താനെ ജയിച്ചു. പരീക്ഷകള് വന്നപ്പോൾ സാത്താനെ ജയിച്ചു, ആ പാപത്തെയല്ല ജയിച്ചത്. യേശുവിൽ മോഹമുണ്ടായില്ല, യേശുവിൽ മോഹമുണ്ടായില്ല, യേശുവിൽ പാപമുണ്ടായില്ല. എന്നാൽ നമ്മൾക്ക് വേണ്ടി അവനെ പാപം ആക്കി. അപ്പോൾ പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ വന്നു. സാത്താനെ ജയിച്ചു. പാപത്തെ യേശുവിന് ജയിക്കേണ്ട ആവശ്യം വന്നില്ല തന്നെ അല്പം പോലും. കാരണം താൻ തൻ്റെ ജനനം പരിശുദ്ധാത്മാവിൽ കൂടെയാണ്, കന്യകയിൽ ജനിച്ചത് പരിശുദ്ധാത്മാവിൽ കൂടെ. അപ്പോൾ യേശുവിൽ തലമുടി നാരുപോലും പാപത്തിൻ്റെയോ മോഹത്തിൻ്റെയോ ഒരല്പം പോലും ലാഞ്ചന പോലും യേശുവിലില്ലായിരുന്നു. താൻ പൂർണ്ണ പരിശുദ്ധനായിരുന്നു, പൂർണ്ണ പരിശുദ്ധൻ. എന്നാൽ പിന്നെ ആ ഗസമനാത്തോട്ടം മുതൽ ക്രൂശിൽ കിടക്കുന്നവരെയും തന്നെ എന്താക്കി? പാപം ആക്കി. നമ്മുടെ പാപം അവൻ്റെ മേൽ ദൈവം വെച്ചു കൊടുത്തു. അതാണ് പുതിയ, അതാണ് സ്പെഷ്യൽ ശരീരം എന്ന് പറഞ്ഞത്. പാപമില്ലാതിരിക്കെ തന്നെ എന്തായി? പാപം ആക്കി. അതാ സ്പെഷ്യൽ ശരീരം. അതിൻ്റെ മേൽ ശിക്ഷ വിധിച്ചു. അതാ പിന്നെ എബ്രായ ലേഖനം 6:4 ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറി പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആയതുകൊണ്ട് അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നു. നമ്മുടെ ഇപ്പോൾ പഠിച്ച വിഷയത്തോട് ചേർന്നതല്ല എങ്കിലും മറ്റുള്ളവരാരും ചോദിക്കാത്തത് കൊണ്ട് അതിന് മറുപടി പറയാം. അവർക്ക് വേണ്ടി നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാൻ പാടില്ലേ? എങ്ങനെയാ അവർ പിന്നെ? അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, എല്ലാം അറിഞ്ഞ ശേഷം. കാരണം ഉദാഹരണമായി എല്ലാവരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു, ദൈവകൃപ എന്തെന്ന് മനസ്സിലായി, കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും, കർത്താവായ യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് മനസ്സിലായ ശേഷം വീണ്ടും ഒരു ക്ഷേത്രത്തിൽ പോയി കുമ്പിടാൻ പോയാൽ അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയില്ല. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലാതെ ജീവിതത്തിൽ പോകുമ്പോൾ ജഡത്തിൻ്റെ ബലഹീനതകൾ വന്ന് തെറ്റ് വന്നവർ, ജഡം ജയിച്ചു, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ 1 യോഹന്നാൻ 3:8 വായിച്ചാട്. 8 അല്ല 9. 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിൽ ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. കഴിയുമില്ല. ഈ വചനം കൂടെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കുവാനായി ഞാൻ എന്റെ കരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഇത് അകത്തെ മനുഷ്യനെന്ന് വിചാരിച്ചാൽ, ഇത് പുറമേയുള്ള മനുഷ്യൻ. നമ്മൾ രക്ഷിക്കപ്പെട്ട എല്ലാവരിലും അകത്തെ ഒരു മനുഷ്യൻ,
പുറമെയുള്ള മനുഷ്യൻ. വാസ്തവമായ ക്രിസ്തീയ ജീവിതം എന്താണ്? അകത്തെയുള്ള മനുഷ്യൻ പുറമെയുള്ള മനുഷ്യനെ വാഴണം. പുഴമെയുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിപ്പിക്കാതെ, അവൻ്റെ ജഡത്തിൻ്റെ ഇച്ഛകളൊന്നും സാധിപ്പിക്കാതെ വാഴണം. എന്നാൽ നാം ആത്മാവിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുന്നതിനാൽ പലപ്പോഴും എന്താണാകുന്നത്? നമ്മുടെ പഴയ മനുഷ്യൻ, പുറമെയുള്ള മനുഷ്യൻ ആ അകമയുള്ള മനുഷ്യന് തുല്യനാകുകയും ചിലപ്പോൾ വലിയവനാകുകയും ചെയ്യും. വലിയവനായി ചെയ്ത് തീർന്നു കഴിയുമ്പോൾ നമ്മുടെ മോഹം വർദ്ധിച്ച് ഈ പുറമെയുള്ള മനുഷ്യൻ പോയി പാപം ചെയ്യും. പാപം ചെയ്ത് കഴിഞ്ഞ് ഈ പഴയ മനുഷ്യൻ വരുമ്പോൾ അകത്തെ പുതിയ മനുഷ്യനെ കണ്ടുവന് ഭയമാണ്, വിറക്കിയാണ്. കാരണം പുറമെയുള്ള മനുഷ്യൻ എന്ത് ചെയ്തു? പാപം ചെയ്തു. അതാണ് കുറ്റബോധം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കുറ്റബോധം ഏറ്റുപറയുന്നത് വരെ ഈ പുറമെയുള്ള മനുഷ്യൻ എന്ത് ചെയ്യാണ്? കരഞ്ഞുകൊണ്ട് 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 ഭയന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർ അതുകൊണ്ടാണ് പാപം ചെയ്യുകയില്ലെന്ന് പറഞ്ഞത്. കാരണം ഈ അകമയുള്ള മനുഷ്യൻ ആരുണ്ട്? യേശു ഉണ്ട്. എന്നാൽ ഈ അകമയുള്ള മനുഷ്യൻ വരുന്നതിന് മുൻപ് ഇവനിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? സാത്താൻ. അപ്പോൾ രണ്ടുപേരും കൂടി എന്താ ചെയ്യുന്നത്? പാപം ചെയ്ത് പാപത്തിൽ സന്തോഷിക്കുകയായിരുന്നു. എന്നാൽ പുതിയ മനുഷ്യൻ ജനിച്ചു, വിത്ത് പുതിയ അകമയുള്ള മനുഷ്യൻ വന്നു കഴിഞ്ഞതിന് ശേഷം പുറമെയുള്ള മനുഷ്യൻ പാപം ചെയ്താലും തെറ്റ് വന്നാലും ഇവൻ കടന്നിങ്ങനെ വിറയ്ക്കുകയാണ്. അപ്പോൾ ഈ പാപത്തിൽ ആര് യോജിക്കുന്നില്ല? അകമയുള്ള മനുഷ്യൻ. കാരണം അകമയുള്ള മനുഷ്യൻ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് ഇരിക്കുന്നതുകൊണ്ട് പാപം ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആയിരിക്കുമ്പോഴാണ്, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ബലഹീനരെ എന്ത് ചെയ്യുക? ബലഹീനരെ കൈത്താങ്ങൽ കൊടുത്ത് നടത്തുക, ഇടറി പോകുന്നവരെ. അങ്ങനെയുള്ളവരെ നമ്മൾ വചനത്തിൽ കൂടെ പറഞ്ഞ് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ തെറ്റുകൾ വരികയാണെങ്കിൽ അവരെ എന്ത് ചെയ്യുക? ആത്മാവിൽ ബലപ്പെടുത്തി അവരോട് പറയണം, പ്രിയ സഹോദര, ആത്മാവിൻ്റെ ആഹാരം ഭക്ഷിച്ച് നിൻ്റെ ആത്മീയ മനുഷ്യൻ, പുറമെയുള്ള മനുഷ്യനെ വാഴത്തക്കവണ്ണം ഈ കൂടുതൽ വേദപുസ്തക വചനം വായിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്താൽ നിനക്ക് ജയിക്കുവാൻ കഴിയും എന്ന് പറയാൻ മനസ്സിലാക്കുവാൻ കഴിയും. മനസ്സിലായല്ലോ. എന്നാൽ മറ്റേത് ഇനി വേറൊന്ന്, ഇങ്ങനെ വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ആ വിത്ത് എടുത്തുകൊണ്ടങ്ങ് പോകും. ആ പുതിയ മനുഷ്യൻ്റെ പിന്നെന്ത് ചെയ്യാം? പിന്നെ കുറ്റബോധം വരത്തില്ല. അതുകൊണ്ടാണ് റോമാല എഫേസ്യലിന് 4:30 വായിച്ചാട്ടെ. എഫേസ്യലിന് 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാളിനായി എന്ത് ചെയ്തിരിക്കുകയാണ്? മുദ്രയിട്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വീണ്ടും 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 ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാ അങ്ങനെ പെട്ടെന്ന് പോകുന്നതല്ല. പരിശുദ്ധാത്മാവ് അങ്ങനെ പെട്ടെന്ന് വിട്ടേച്ച് പോകുന്നതല്ല. നമ്മുടെ സംഭവങ്ങൾ കാണുമ്പോൾ അപ്പോൾ പരിശുദ്ധാത്മാവിനറിയാം, ഇവൻ ഇപ്പോൾ ഇന്ന് തെറ്റ് ചെയ്തു, ഇവൻ അനുദപിക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ അനുദപിക്കുമെന്ന് അതോൾ പരിശുദ്ധാത്മാവ് വിട്ടുപോകുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്താൽ പിന്നെ അവൻ എന്തുണ്ടാകുകയില്ല? കുറ്റബോധം ഉണ്ടാകുകയില്ല. യെസ്. ഇന്നലെ ദിവസം പറഞ്ഞായിരുന്നല്ലോ, അമേരിക്കയിലെ ഒരു വ്യക്തിയിലെ ലൂസിഫർ പ്രത്യക്ഷപ്പെട്ടുവെന്നും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ലൂസിഫർ വിട്ടുപോയി എന്നും എന്ന് പറഞ്ഞ സാത്താന്റെ ഏറ്റവും വലിയ ആളാണ് ലൂസിഫർ. സാത്താന്റെ ഈ ലൂസിഫർ എന്ന് പറയുന്നത് 10,000-ക്കണക്കിന് ലൂസിഫർമാരുണ്ട്. വലിയ ലൂസിഫർ ഉണ്ട്. അതുകൂടാതെ ഓരോ പട്ടണത്തിനും ഓരോ ദേശത്തിനും ചെറിയ 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 അനേകായിരം ലൂസിഫർ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന ലൂസിഫർ എന്ന് പറഞ്ഞാൽ ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയ സ്റ്റേറ്റിന്റെ ലൂസിഫർ ആയിരുന്നു. അല്ല, ആ ലൂസിഫറിന് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ, മൊബൈലിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ അമ്പലങ്ങളിലുള്ള കുട്ടി ദൈവങ്ങളാണല്ലോ, അതൊക്കെ ചെറുതാണല്ലോ. ഈ വ്യക്തികളോട് നമുക്ക് നമ്മളെ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന ആത്മാവിലെ അതിന് കോട്ടയ്ക്കകത്ത് പോയി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഞങ്ങളുടെ ശക്തിയിൽ എന്ത് ചെയ്യാൻ നോക്കും? കോട്ടകളെ തകർക്കാൻ കഴിയുള്ളു. അപ്പൊ ഈ ശക്തികൾ ഓരോ സ്ഥലത്തിരുന്ന് കോട്ടയ്ക്കകത്തിരുന്ന് എന്ത് ചെയ്യുകയാണ്? വാണുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കോട്ടയ്ക്കകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ അവർക്ക് എന്തുണ്ടാവും? വിറയിലുണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആത്മാവിലാണല്ലോ. അതെ, നമ്മൾ ആത്മാവിൽ, ഞാൻ പറയാം, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതും അവരുടെ കോട്ടയിൽ ചെന്ന് കയറി യുദ്ധം ചെയ്യുന്നതിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ലൂസിഫറിന് ഇവിടെ ഇരുന്ന് അവിടെ ഒരു ലൂസിഫറിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഇരുന്ന് യുദ്ധം ചെയ്യല്ലായിരുന്നു. ഒരു അജിത് എഞ്ചിനി എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു വന്ന ഒരാളുടെ ശരീരത്തിൽ കയറി ബഹളം ഉണ്ടാക്കിയപ്പോൾ അതിനുവേണ്ടി യുദ്ധം ചെയ്യുകയായിരുന്നു.
അപ്പോൾ അത് അവനെ പിടിച്ചങ്ങനെ ആക്കി. അപ്പോൾ മനസ്സിലായത് എന്താണ്? അവിടുത്തെ സഭകളെ തകർക്കുവാൻ വന്നപ്പോൾ ആ ശക്തി, ആ അജിത് എന്ന് പറയുന്ന എഞ്ചിനീയർ, കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, നല്ല ക്വാളിഫൈഡ് ആളാണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൂടെ കയറി വന്നപ്പോൾ ഇതിൽ ഇവിടെ നിന്ന് ആ അവിടെയുള്ള സഹോദരന്മാർക്ക് അത് പ്രയാസമായി വന്നപ്പോൾ എന്നെ ഫോണിൽ കൂടെ അറിയിച്ചു, ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ല, അവരെല്ലാവരും കൂടെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്യുന്നു, കീഴ്പ്പെടുന്നില്ല, ഞങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അറിയിച്ചു. അപ്പം ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് ആത്മാവിൽ അവിടുത്തെ ശക്തിയെ കൂടെ നമ്മുടെ അകത്തുള്ള പുതിയ മനുഷ്യനുള്ള ആത്മാവിൽ കൂടെ എന്ത് ചെയ്യാൻ ചെയ്യും, ആ ശക്തിയെ നേരിട്ട് യുദ്ധം ചെയ്യുവാൻ കഴിയും. അപ്പം ഞാൻ ഇവിടുന്ന് ആ ശക്തിയോട് ആത്മാവിൽ യുദ്ധം ചെയ്യുകയായിരുന്നു. യുദ്ധം ചെയ്ത് ഞാൻ പറഞ്ഞു, മുട്ടുകുത്താൻ പറഞ്ഞു. അപ്പോൾ മുട്ടുകുത്തിയിട്ട് അവർക്ക് കീഴ്പ്പെടാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാനിടയാണ്. അതെ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന ഒരു വിഷയത്തിന് വേണ്ടി നമ്മുടെ അടുത്തുള്ളതായ ക്ഷേത്രങ്ങളിലുള്ളതായ ശത്രുവിനോട് നമുക്ക് നമ്മൾ ഇരിക്കുന്ന ഇടത്തിരുന്ന് പോരാടുവാനായിട്ട് കഴിയും. ആത്മാവാണല്ലോ പ്രവൃത്തി ചെയ്യുന്നത്. ഇവിടെ ഇന്ന് പോരാടാൻ കഴിയുമെങ്കിലും നമ്മുടെ പാദങ്ങൾ അവിടെ വെക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. നമ്മുടെ പാദങ്ങൾ അവിടെ വെച്ച് നമ്മുടെ ആത്മാവിൽ നമുക്കതിനോട് പോരാടി അതിനെ നിർവീര്യമാക്കാൻ കഴിയുമെങ്കിലും നമുക്ക് കഴിയുന്നിടത്ത്, എല്ലായിടത്തും പോകാൻ നമ്മൾ കഴിയില്ല, കഴിയുന്നിടത്ത് നമ്മൾ പാദങ്ങൾ നേരിട്ട് ചെല്ലുമ്പോൾ തന്നെ അവൻ്റെ കോട്ടകൾ എന്തു ചെയ്യാൻ ഒക്കും. അതും അത് ചെയ്യേണ്ടതും ആത്മാവ് നമ്മളെ കൊണ്ടുപോകും. പരിശുദ്ധാത്മാവ് നമുക്ക് പ്രേരണ തരും. നമ്മൾ തന്നെത്താനെ കയറിപ്പോവുകയല്ല. കാരണം ഈ ശക്തികളൊക്കെ എന്ന് പറയുന്നത് ചിലർ വിചാരിക്കുന്നത് ചെറുതാണ്. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഈ 7 തലയും 10 കൊമ്പും ഉള്ളതായ ആ വന്യമൃഗത്തോട് ഞാൻ ഒരു രാത്രി മുഴുവനും യുദ്ധം ചെയ്തു. ഒരു രാത്രി മുഴുവൻ തനിയെ മുറിക്കാകത്ത്. അപ്പോൾ എന്നെ ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും പ്രാന്തനാണെന്നേ വിചാരിക്കത്തുള്ളൂ. ഞാൻ എഴുന്നേറ്റ് നീടിക്കുകയെന്ന് വയ്ക്കുമ്പോൾ ഞാൻ അകത്ത് മുറിക്കാത്ത തന്നെ ഏകനായിട്ടാണ്, ആരും വേറെ ആരുമില്ല. ആ ശക്തിയെ ഞാൻ കണ്ടുകൊണ്ട് അതിൻ്റെ കൊമ്പൊടിക്കുന്നു, അതിൻ്റെ വായിക്കകത്ത് കൈയിട്ട് വലിച്ചെടുക്കുന്നു. ആത്മാവിൽ രാത്രി മുഴുവനും ഏകദേശം 4-5 ദിവസം അത് കഴിഞ്ഞ് എനിക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പോലും കഴിവില്ലാത്ത അത്ര ക്ഷീണമുണ്ടായിരുന്നു. എഴുന്നേക്കാൻ പോലും കഴിവില്ല, കാരണം ആ യുദ്ധം അത്ര ഭയങ്കരമായിരുന്നു. അങ്ങനെ ഓരോ യുദ്ധങ്ങൾ അങ്ങനെ നമ്മൾ അവരോട്, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ ആസിയയിൽ വെച്ച് മൃഗങ്ങളോട് യുദ്ധം ചെയ്തത്. ആ മൃഗം എന്ന് പറഞ്ഞാൽ ആത്മീയ മൃഗങ്ങളാണ്, അല്ല പൗലോസിനെ ഒരു മൃഗങ്ങളുടെ ഒന്നും എറിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള വന്യമൃഗങ്ങൾ അനേക മൃഗങ്ങളുണ്ട്, വലിയ ആനയുണ്ട്. ഈ കേരളത്തിൻ്റെ അധിപതിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും എന്താണ്, വലിയ ആനയാണ്, ഭയങ്കരം. അതിനോട് എത്ര പ്രാവശ്യം യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണ് ഏറ്റവും വലിയത്? ഇപ്പം എൻ്റെ മരുമകൾ എമി ഫിന്നി അന്നേരം നേപ്പാളിലാണ്, ഞാനിവിടെയാണ്. അപ്പോൾ അവരുടെ ഭോപ്പാലിൽ ശക്തി വെളിപ്പെട്ടു, ഭയങ്കര ശക്തി വെളിപ്പെട്ടു. അപ്പോൾ എനിക്ക് ഫോൺ ചെയ്തു, പപ്പ ഈ ശക്തി വെളിപ്പെട്ടു, ഭയങ്കരമായി വല്ലയുദ്ധമായിട്ട് വന്നിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും, അച്ചായനോടെ ഇല്ല, ആരുമില്ല. ഞാൻ പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവൾക്ക് മനസ്സിലായി ഇത്ര വലിയതായി സാത്താൻ്റെ സിംഹാസനത്തെ കൊണ്ട് ഒരു കാല് കൊണ്ട് കിക്ക് കൊടുത്താൽ ഓടിപ്പോകത്തക്കുള്ള ആ ശക്തിയേക്കാൾ 10 മടങ്ങ് 1000 മടങ്ങ് ശക്തിയുള്ളവളായി അവൾക്ക് മനസ്സിലായി, നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു. എന്നിട്ട് അതിനുമായിട്ട് മല്ലയുദ്ധം ചെയ്ത് ജയിച്ചിരുന്നു. പപ്പ അതിനെ ജയിക്കാൻ കർത്താവ് കുറവ് നൽകി എന്ന് പറഞ്ഞ് എനിക്ക് വീണ്ടും, ഞാൻ ജമ്മുവിലിരിക്കുന്നു, അപ്പം ഞാനല്ല ജയിച്ചത്, എൻ്റെ മരുമകളാകുന്ന എമി സഹോദരിയാണ് ജയിച്ചത്. ജയിക്കാൻ കർത്താവ് കുറവ് നൽകി, അവിടെ ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാനിടയായി. അപ്പോൾ നമ്മളെ ഈ വന്യ ശത്രുക്കളോട് നമ്മൾ എതിരിടുമ്പോൾ അതിനേക്കാൾ വലിയ, അപ്പോൾ നമുക്ക് ആത്മാവിൽ നമുക്ക് മനസ്സിലാകും ആ ശക്തി വലിയ, ഈ ഷെഡിനേക്കാൾ വലിയ ശക്തിയുടെ രൂപത്തിൽ വരുമ്പോൾ നാം ആത്മാവിലായി കഴിയുമ്പോൾ ഇതിനേക്കാൾ 10 മടങ്ങ് നമ്മൾ വലിയവരായി നമുക്ക് പോകും. ഒരു വിരൽ കൊണ്ട് അതിനെ തല്ലി തഴക്കാൻ നമുക്ക് ആത്മാവിൽ ബോധ്യമാകും. അങ്ങനെ മാത്രമേ നമുക്ക് മല്ലയുദ്ധം ചെയ്യുവാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് നാം ബലത്തോട്, ഞാൻ ഓർക്കുന്നുണ്ട് ആ 7 തലയും 10 കൊമ്പുമുള്ള ആ മൃഗത്തോട് യുദ്ധം ചെയ്യുക പറഞ്ഞ് എത്ര ഭയങ്കര യുദ്ധമായിരുന്നു. എന്നാൽ എനിക്ക് മനസ്സിലായി അത് എൻ്റെ മുൻപിൽ ഒന്നും ഇല്ല. എന്നാൽ വീണ്ടും അത് കീഴ്പ്പെടുന്നത് വരെ, ഒടുവില താഴെ വീണ് കിടന്ന് വീണ് കിടക്കുന്നത് വരെ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അത് രാത്രി ഏകദേശം 4 മണിയായി, ഏകദേശം 8-9 മണിക്ക് യുദ്ധം തുടങ്ങിയതാണ്. രാത്രി 4 മണി 4-4.5 ആയപ്പോഴാണ് തീരുന്നത്.
ആ കീഴ്പ്പെടുന്നത്. ആ കീഴ്പ്പെടുന്നത് വരെ പൂർണ്ണമായി കീഴ്പ്പെട്ട് കൈകുപ്പിയാലാ തോണ അതിൻ്റെ കീഴ്പ്പെടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ യുദ്ധം ചെയ്യണം. സ്തോത്രം. ഇനിയും ചോദ്യങ്ങൾക്ക് ഹല്ലേലൂയ. ഇനിയും ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ ആ അവിടെ കൈ അവിടെ ഇട്ട് കൊടുത്താൽ ആ കർത്താവിൻ്റെ ക്രൂശ് ചുമന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാനാണ്. അതെ. അപ്പോ ഈ 6 മണി മുതൽ 9 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടായി. അപ്പോൾ യേശു ക്രിസ്തു എങ്ങനെ പാതാളത്തിൽ പോയത്? അബോധാവസ്ഥ ക്രൂശിലുണ്ടായോ? യേശു ക്രിസ്തുവിനെ മരണദൂതൻ പാതാളത്തിന്റെ ശക്തികൾ വന്ന് വലിച്ചുകൊണ്ടുപോയി. യേശു ക്രിസ്തു തന്നെ പോയതല്ല. അതാണ് സങ്കീർത്തനക്കാൻ എഴുതിയിരിക്കുന്ന പരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളവശങ്ങളെ ചുറ്റി. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ ആ സമയത്ത് എങ്ങനെയായി? യേശു ക്രിസ്തുവിന്റെ ശരീരം അവിടെ കിടപ്പുണ്ട്. ആത്മാവും പ്രാണനും അബോധാവസ്ഥയിലായിരിക്കാം. യേശു ക്രിസ്തുവിന്റെ ശരീരം അവിടെ കിടപ്പുണ്ട്. ആത്മാവും പ്രാണനെയും വലിച്ചുകൊണ്ടുപോയി. നമ്മുടെ ഒരു ഒരാൾ മരിക്കുന്ന ഉടനെ, ക്രിസ്തുവിലല്ലാത്ത ഒരാൾ മരിക്കുന്ന ഉടനെ ആ ആത്മാവിനെയും പ്രാണനെ ആരാ കൊണ്ടുപോകുന്നത്? സാത്താൻ. അതുപോലെ മരണദൂതൻ യേശുവിന്റെ ആത്മാവിനെയും പ്രാണനെയും വലിച്ചുകൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് പരിസരത്ത് നിന്ന വ്യക്തികൾ മനസ്സിലാക്കുന്ന യേശു മരിച്ചു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇരുട്ടായിരുന്നു. അവർക്ക് എന്താ നടന്നു ഒന്നും അറിഞ്ഞുകൂടാ. അവർക്കൊന്നും മനസ്സിലായില്ല. മുഴുവൻ ഇരുട്ടായെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എന്താ സംഭവിച്ചെന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഇരുട്ട് മാറിയപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, പിതാവേ എലി എലി ലമാ ശബക്താനി. അതിനു മുൻപ് ഇരുട്ട് മാറിയപ്പോ ശേഷമാണ് കർത്താവ് പറഞ്ഞത് എനിക്കെന്ത് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഈ അധോലോകത്തിൽ ഇറങ്ങിപ്പോയിട്ട് അത് ഞാൻ ആ പകരം പറയാൻ മറന്നുപോയി. കർത്താവ് എന്ത് പറയുന്നു? എനിക്ക് ദാഹിക്കുന്നു. അപ്പൊ എപ്പോഴെ പോയി എവിടെ പോയി ചെന്നിരിക്കുക? തീക്കാത്ത് വെന്തേച്ച് മടങ്ങി വരിക, എനിക്ക് ദാഹിക്കുന്നു. അപ്പോഴും അവർ കൊടുത്തത് എന്താണ്? പിന്നെ അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നു, പിതാവേ എൻ്റെ പ്രാണനെ നിങ്ങൾ ഏൽപ്പിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ആത്മാവിനെയും പ്രാണനെയും മരണദൂതൻ കൊണ്ടുപോയി. കാരണം യേശുവിന്മേൽ അന്നേരം പാപം ആക്കി വെച്ചിരിക്കുകയാണ്. യേശുവിലൊരു പാപം ഇല്ലായിരുന്നെങ്കിൽ, അതുകൊണ്ടാണ് ശിയാപ്രവചനം പറഞ്ഞത് നമ്മൾക്ക് വേണ്ടി നമ്മുടെ പാപം അവൻ്റെ മേൽ ചുമത്തി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പാപം അറിയാത്തവനെ നമ്മൾക്ക് വേണ്ടി പാപം ആക്കി. എന്നാൽ അതോ ലോകത്തിൽ ചെന്ന് കരഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ദൈവം അവനെ എന്ത് ചെയ്തു? വിടുവിച്ചു. അതാണ് 86-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. 86:13 വായിച്ചാട്ട്. 86:13 എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അധമ പാതാളത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്റെ പ്രാണനെ. ഓക്കെ. തുടർന്നുള്ളതായ ഇന്നത്തെ പകൽക്കാലത്തെ കർത്താവിന്റെ ആലോചനയ്ക്കായി സമയം ചെലവഴിക്കാം. നാം കർത്താവിന്റെ വചനത്തിൽ കൂടെ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമുക്ക് കർത്താവിൻ്റെ വലിയ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിക്കുവാൻ ഭാഗ്യം നൽകി. അതുകൂടാതെ ദൈവമക്കളാകുവാൻ അവൻ നമുക്ക് അവകാശം തന്നു. അതിനെക്കുറിച്ച് അധികം വിവരിപ്പാൻ സമയം ലഭിച്ചില്ല. കാരണം ദൈവമക്കളാകുന്ന നിങ്ങൾക്ക് അത് നല്ലോണം അറിയാവുന്നുണ്ട്. എങ്കിലും റോമാലേഖനം 8:15-17 എന്ന് വായിച്ചാൽ, റോമാലേഖനം 8:15-17. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല നാം അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവുത്താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വീണ്ടും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. എന്നെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ നിന്റെ ദൈവമക്കളെയും നീ പഠിപ്പിക്കുമാറാകണമേ. അത് ഗ്രഹിപ്പാൻ ഞങ്ങൾ കൃപ നൽകണമേ. ഞങ്ങളുടെ മനസ്സിനെ തുറക്കണമേ.
ഈ വചനങ്ങൾ ഗ്രഹിപ്പാൻ തടസ്സം ചെയ്യുന്ന സകല അന്ധകാര ശക്തികളോടും യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് വിട്ട് ദൂരെ നിൽക്കുവാൻ കൽപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമം ഞങ്ങളുടെ മധ്യത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നാം കർത്താവ് ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിക്കപ്പെടുക മാത്രമല്ല, മക്കളാകുവാൻ അവൻ നമ്മൾക്ക്, പുത്രന്മാരാകുവാൻ നമ്മൾക്ക് അവകാശം തന്നിരിക്കുകയാണ്. നാം ജനിക്കപ്പെട്ട പുത്രന്മാരാണ്. എന്നാൽ നാം പുത്രന്മാരുടെ പൂർണ്ണ അവകാശവും അധികാരവും ഏറ്റെടുക്കുവാൻ പ്രാപ്തരാകുന്നത് വരെ നമുക്ക് വേണ്ടി യഹോവയായ ദൈവം വേറൊരു സഹായകനെ അയച്ചിട്ടു. അത് ഗലാത്തിലേഖനം 4:1 മുതൽ 7 വരെ വായിച്ചാൽ, ഗലാത്തിലേഖനം 4:1-7 വരെ. അവകാശ സർവത്തിനും യജമാനനെങ്കിലും ശിശുമായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവനത്ര എന്ന് ഞാൻ പറയുന്നു. രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവനത്ര ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകെ കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. 7 പ്രിയമുള്ളവരെ, നാം കർത്താവിൻ്റെ കുടുംബത്തിൽ ജനിച്ച മക്കളാണെങ്കിലും നമ്മുടെ ആത്മീക ശിശുത്വത്തിൽ ഇരിക്കുന്നതിനാൽ എല്ലാ അധികാരങ്ങളും നമ്മൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല. ഉദാഹരണമായി നിങ്ങൾക്ക് ഒരു മകനുണ്ടെന്ന് വിചാരിച്ചാട്ട്, അതിന് 4 വയസ്സുണ്ട്. നിങ്ങളുടെ ഒരു മോട്ടോർ സൈക്കിളുണ്ട്. അവന് ചിലപ്പോഴൊക്കെ നിങ്ങൾ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാണുമ്പോൾ അവനും പോയി ഒന്ന് കറക്കാനൊക്കെ ഇഷ്ടം തോന്നും. അതേ ഒന്ന് പിടിച്ചുകയും വലിക്കുകയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ വീട്ടിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആ ഭാര്യയോ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ വേലക്കാരുണ്ടെങ്കിൽ പറയും, ശ്രദ്ധിച്ചോണം, എൻ്റെ മകൻ ആ മോട്ടോർ സൈക്കിളിൽ തുടരുത്. അതേൽ അവന് കളിക്കാൻ അവസരം കൊടുക്കരുത്. അവന് തൊടാൻ പോലും അനുവദിക്കരുത്. എന്നാൽ നിങ്ങളുടെ മകൻ പ്രായമായി, 20 വയസ്സായി, ലൈസൻസൊക്കെ ആയി, മോട്ടോർ സൈക്കിളിന് ലൈസൻസൊക്കെ ആയി, നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്ത് പറയും? മകനെ, മോട്ടോർ സൈക്കിളിൻ്റെ താക്കോൽ അവിടെ വെച്ചിട്ടുണ്ട്, നിനക്ക് ഇന്നടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ താക്കോൽ എടുത്തിരുന്ന് ഈ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് പൊയ്ക്കോണം. അപ്പോൾ ആദ്യമേ അവൻ അവകാശിയായിരുന്നെങ്കിലും വളർച്ച പ്രാപിക്കാതിരുന്നതിനാൽ മോട്ടോർ സൈക്കിൾ കൈകാര്യം ചെയ്യാൻ കൊടുത്തില്ല. അതുപോലെ നമ്മൾ ആത്മാവിൽ നാം വളർച്ച പ്രാപിക്കുന്നത് വരെ നമ്മളെ നടത്തുവാൻ പരിശുദ്ധാത്മാവാകുന്ന, അതിൻ്റെ 2 ഗലാത്യന് അതിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എന്താണ്? രക്ഷകൻ എന്താണ്? വായിച്ചാട്ട്. അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നില്ല. അവകാശ സർവത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ. നമ്മൾക്ക് കർത്താവ് യഹോവയായ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് നമ്മെ വളർത്തി അവനോളമാക്കുവാനാണ്. അതുകൊണ്ട് റോമാലയൻ 8:14 വായിച്ചാൽ, ദൈവാത്മാവ് നടത്തുന്നവരെവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരെല്ലാവരും ആരാണ്? ദൈവത്തിന്റെ മക്കളാകുന്നു. അതിന് ഇത് സമയം വളരെ കുറവായതുകൊണ്ട് ഹല്ലേലൂയ. നിങ്ങളിവിടോട്ട് ശ്രദ്ധിക്കണം. നമുക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവ് തന്നിരിക്കുകയാണ് നടത്തുവാനായി. നമ്മുടെ ആത്മാവ് എപ്പോഴും പ്രാണനോട് പറ്റിച്ചേർന്നിരിക്കാൻ ശ്രമിക്കുന്നതാണ്. കാരണം നമ്മുടെ ആത്മാവിനെ നടത്താൻ പ്രാണനിലുള്ള ബുദ്ധിയും
പ്രാണനിൽ നമുക്കുണ്ടല്ലോ, പ്രാണനിൽ തീരുമാനിക്കാനുള്ള കഴിവും ബുദ്ധിയും അതുപോലെ ഇമോഷൻ, ഇമോഷൻ എന്ന് പറഞ്ഞാൽ വികാരമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രാണനെ ഈ ഫ്ലഷ് ജഡം കൈവശമാക്കി വച്ചിരിക്കുകയും അതിൽ കൂടെ പ്രാണൻ ആത്മാവിനെ കൈവശമാക്കി വയ്ക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് എബ്രായ ലേഖനം 4:12 വായിച്ചാട്ടെ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുമായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. അപ്പോൾ നമ്മുടെ പ്രാണനും ആത്മാവും തമ്മിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ വചനമാകുന്ന വാള് വന്നു കഴിഞ്ഞാൽ അതിനെ വേർപെടുത്തും. അതിനാണ് ആ വചനമാകുന്ന വാളാണ് ലൂക്കോസ് 9:23, ലൂക്കോസ് 14:26-33, മത്തായി 10:37-39, പിന്നെ 1 Corinthians 7:29-31, 1 Petrus 2:11. ഈ വചനമാകുന്ന വാൾ നിങ്ങൾ ഐക്യയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് പ്രാണനിൽ നിന്ന് എന്തു ചെയ്യും? വേർപെടും. വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് അധീനനായിത്തീരും? പശുത്താത്മാവിന് അധീനനായിത്തീരും. അങ്ങനെ നമ്മുടെ ആത്മാവ് ബലം വെച്ച് ബലം വെച്ച് ബലം വെച്ച് അങ്ങനെയാണ് നമ്മൾ പൂർണരായിത്തീരുന്നത്. ആരംഭത്തിൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ചെയ്ത് 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 പിന്നെ നമ്മുടെ ആത്മാവ് എങ്ങനെയുള്ളതായിത്തീരും? ദൈവത്തിൻ്റെ ആത്മാവോട് ബന്ധമുള്ളതായി അതേ രൂപത്തിൽ മാറി രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കും. അതാണ് 2 Corinthians 3:18 വായിച്ചാൽ, 2 Corinthians 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ആത്മാവ് എന്തു ചെയ്യും? രൂപാന്തരം പ്രാപിച്ച് പിന്നെ നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ അങ്ങ് യോജിച്ച് ഒരുപോലെയായിത്തീരും. അതിന് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ പ്രാണനിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ ദൈവവചനമാകുന്ന വാൾ, ദൈവവചനം വീണ്ടും 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ പ്രാണനിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ എന്ത് ചെയ്യണം? വേർതിരിക്കണം. അങ്ങനെ വേർതിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം എവിടെയും വന്നു ചേരും? ആത്മാവിൽ വന്നു ചേരും. അപ്പോൾ നമുക്ക് തോന്നും ഇത് ദൈവാത്മാവ് പറയുന്നതാണ്. അനേകർക്കും ദൈവാത്മാവ് പറയുന്നതും ബുദ്ധിയിൽ കൂടെ പ്രാണനിൽ കൂടെ പറയുന്നത് നമ്മൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്താണ്? ഈ വചനമാകുന്ന വാൾ കൊണ്ട് അതിൻ്റെ വേർപാട് കൊണ്ടുവന്നിട്ടില്ല. ആത്മാവും പ്രാണനും തമ്മിൽ നമുക്ക് അല്പനേരം രക്തം ജയത്തിൽ നിന്ന് ആശ്രയിക്കാം. ഹല്ലേലൂയ. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. നിങ്ങളുടെ ക്ഷീണമൊക്കെ മാറാൻ ഹല്ലേലൂയ. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. കാരണം സാത്താൻ അറിയാം എങ്ങനെയെങ്കിലും ഇവരെ ഈ വചനം ഇവരുടെ ഹൃദയങ്ങളിലേക്ക് പോകാതിരുന്നാൽ. അതുകൊണ്ട് അല്പനേരം യേശുവിൻ്റെ രക്തം ജയത്തിൽ, യേശുവിൻ്റെ രക്തം ജയം. നമ്മൾ ക്ഷീണമുണ്ടെങ്കിലും ചൂടുണ്ടെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് കൂടുതൽ നിങ്ങൾക്ക് ബലം തരും ആത്മാവിൽ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ്റെ രക്തം ജയം. പ്രിയമുള്ളവരെ, വീണ്ടും ഞാൻ പറയട്ടെ, നമ്മുടെ ആത്മാവ് പ്രാണന് കീഴ്പ്പെട്ട് എപ്പോഴും ഇമോഷന് വധം വധനായിരിക്കുകയാണ്. ഇമോഷനുസരിച്ച് അല്ലെങ്കിൽ വികാരത്തിന് പെട്ടെന്നുള്ളത്. എന്നാൽ ദൈവവചനം ഇടയ്ക്ക് വരികയാണെങ്കിൽ ഈ വേർപാട് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ എന്താവും? ഇടകലർന്ന് ഒരുപോലെയായിത്തീരും. അതാണ് വളർച്ച പ്രാപിക്കുക. അതിനെയാണ് ആത്മാവിലെ വളർച്ച എന്ന് പറയുന്നത്. പലർക്കും ആത്മാവിലെ വളർച്ച എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? കുറച്ച് വസ്ത്രം ഇടുന്നതും അതല്ല. നമ്മുടെ ചിന്തകളും ആത്മാവിൻ്റെ ചിന്തകളും ഒന്നായിത്തീരുക എന്ന് പറഞ്ഞാൽ പ്രാണന്റെ പ്രവൃത്തി, പ്രാണൻ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുക. അതുകൊണ്ടാണ് ഗലാത്തി ലേഖനം 5:25 വായിച്ചാൽ, Galatians 5:25. ആത്മാവിനെല്ലാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. നമ്മുടെ ഈ ശരീരത്തിന് ബ്രീത്തിങ് എങ്ങനെ ആവശ്യമായിരിക്കുന്നു, ശ്വാസോച്ഛ്വാസം എങ്ങനെയായിരിക്കുന്നു, അതുപോലെ നമ്മുടെ നമ്മുടെ പ്രാണനും എന്താ, നമ്മുടെ ആത്മീയ മനുഷ്യനും പരിശുദ്ധാത്മാവിൽ കൂടെയുള്ള ശ്വാസോച്ഛ്വാസം പോലെ എപ്പോഴും നമ്മളെ നടത്തുന്നവരായിത്തീരണം. അങ്ങനെ വരുമ്പോഴാണ് നാം ആത്മാവിൽ ബലം പ്രാപിച്ച് ദൈവം തന്നെ നമ്മൾക്ക് അങ്ങനെയുള്ള അവസ്ഥയിൽ വരുമ്പോഴാണ്
നമ്മൾ കർത്താവ് അധികാരങ്ങൾ, ദേശത്തെ അധികാരങ്ങൾ ഏൽപ്പിക്കുന്നത് ഓരോരോ പട്ടണം. ഞാൻ ജമ്മുവിൽ പറയുന്നത് ജമ്മുവിൻ്റെ രാജാവ് ഞാനാണ്. ജമ്മുവിൽ ഇത്രമാത്രം ദൈവങ്ങളുണ്ട്, അനേക സിറ്റി ഓഫ് ടെമ്പിൾസ് എന്നാണ് ജമ്മുവിന് പറയുന്നത്. ഞാൻ